ഹലോ ഫ്ലൈവിലേസ്, ഞാൻ അന്തു. ഹ്യുണ്ടായി അവരുടെ എൻ ലൈൻ സീരീസ് ഓഫ് വെഹിക്കിൾസിലേക്ക് ഇപ്പോൾ ക്രെറ്റയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. i20 വേനിയും കൂടാണ്ട് ഇപ്പോൾ ക്രെറ്റയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വെഹിക്കിളിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, നമുക്കെല്ലാം നോക്കാം. സോ മൈ ഫ്ലൈവിലേസ്, വെൽക്കം ഫ്ലൈവിൽ. ഹ്യുണ്ടായി അവരുടെ തേർഡ് ജനറേഷൻ ക്രെറ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇറക്കിയത്. ആ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ എൻ ലൈൻ വേരിയൻ്റാണ് നമ്മൾ ഓടിക്കാൻ പറ്റുള്ളത്. സോ ഡിസൈനിൻ്റെ കാര്യത്തിലോ ബാക്കിയുള്ള കാര്യത്തിലോ ഒരു വ്യത്യാസമില്ല. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ കാണാനായിട്ട് ഈ വാഹനത്തിനെ കുറിച്ച് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഇക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഗോ വാച്ച് ഇറ്റ്. ഞാൻ ഈ എൻ ലൈനിൽ വന്നേക്കുന്ന പ്രത്യേകതകൾ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫ്രണ്ട് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ഗ്രില്ലിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഡിസൈനിലാണ് മാറ്റം വന്നേക്കുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും താഴേക്ക് നേരത്തെ തന്നെ ചെറിയൊരു ക്രോം ഫിനിഷായിരുന്നു. ദിസ് ലുക്സ് ഡെഫിനറ്റ്ലി ബെറ്റർ. അത് കൂടാണ്ട് ഇപ്പോൾ എൻ ലൈൻ ആയതുകൊണ്ട് ഇവിടെ ഈ എൻ ലൈൻ ബാഡ്ജിങ് കാണാം. അതുകൊണ്ട് പിന്നെ ഈ റെഡ് ആക്സൻസ് ആണ് സൈഡിലും ബാക്കിലൊക്കെ വന്നേക്കുന്നത്. മുകളിൽ വന്നേക്കുന്ന റൂ സ്പോയിലറും പിന്നെ ബാക്കിയുണ്ടായിരുന്ന ആക്സൻസ് ഒക്കെ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് നോക്കാം. എൻ ലൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീൽ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതൊരു പുതിയ വീൽ ഡിസൈനാണ്. ഇറ്റ് ലുക്സ് സ്പെക്ടാക്കുലർ. അതുകൊണ്ട് ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും കാലിപ്പേഴ്സ് റെഡാക്കിയിട്ടുണ്ട്. ഇവിടെ എൻ ലൈൻ ബാഡ്ജും കാണാം. പിന്നെ ഈ താഴെ ഫുൾ എക്സ്റ്റെൻഡ് ആവുന്ന ഈ റെഡ് ലൈനാണ് സൈഡിലുള്ള വ്യത്യാസങ്ങൾ. താഴെ വന്നിരിക്കുന്ന ഈ ഡിഫ്യൂസേഴ്സ്, പിന്നെ ഈ ട്വിൻ പൈപ്പ് എക്സോസ്റ്റും, മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ സ്പോയിലേഴ്സുമാണ് ബാക്കിൽ വന്നിരിക്കുന്ന വ്യത്യാസം. പിന്നെ എൻ ലൈൻ ആവുന്ന വീണ്ടും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ ലൈൻ ബാഡ്ജും കാണാം. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഈ പാട്ടും, ഡെഫിനറ്റ്ലി ലുക്സ് ദ പാർട്ട്, ഐ ലവ് ഇറ്റ്. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ വന്നേക്കുന്ന മാറ്റങ്ങളും പിന്നെ ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടിയുടെ പുറത്തുള്ള പോലെ തന്നെ നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് കയറുമ്പോഴും ഇതൊരു എൻ ലൈൻ വെഹിക്കിളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ല. കാരണം എല്ലായിടത്തും അവരുടെ എൻ ലൈൻ ബാഡ്ജിങ് ഉണ്ട്. സീറ്റും സ്റ്റിയറിംഗും നമ്മൾ കാണുന്നിടത്തൊക്കെ. പിന്നെ അത് കൂടാണ്ട് റെഡ് ആക്സൻസ് ലുക്സ് വെരി ഗുഡ്. പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തൊക്കെ റെഡ് ആക്സൻസ് കൊടുത്ത്, റെഡ് സ്റ്റിച്ചിങ് കൊടുത്ത്, അവർ വാഹനത്തിൻ്റെ അകത്തെ ആംബിയൻസ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ആൻഡ് നോ കംപ്ലയിൻറ്റ്സ്. എനിക്ക് നേരത്തെ ഈ പുതിയ ഇറങ്ങിയ 2024 ക്രെറ്റയിൽ ഉണ്ടായിരുന്നൊരു ചെറിയൊരു പ്രശ്നം തന്നെ ഉള്ളിൽ ബേജ് ആയതുകൊണ്ടാണ്. ബേജും ഒരു വൈറ്റ് കളർ പോലെയായിരുന്നു തൊട്ടഴുക്കത്. അപ്പോൾ അതിന് പകരമായിട്ട് ഫുൾ ബ്ലാക്കാക്കി. ഐ ലവ് ഇറ്റ്. ഇൻറ്റീരിയർസ് പെർഫെക്റ്റ്. എനിക്ക് ഇതാണ് ക്രെറ്റയ്ക്ക് ശരിക്കും വേണ്ടത്. ഇറ്റ് ലുക്സ് വെരി വെരി ഗുഡ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ ഇൻറ്റീരിയറിൽ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ ആകപ്പാടുള്ളത് സ്റ്റിയറിംഗ് വീലാണ്. എൻ ലൈൻ വെഹിക്കിൾസിനെല്ലാം അവരുടെ എൻ സീരീസ്, അതായത് എൻ വെഹിക്കിൾസിൻ്റെ സ്റ്റിയറിംഗ് ആണ് അവർ കൊടുക്കുന്നത്. സ്പോർട്ടി സ്റ്റിയറിംഗ് ആണ്, കുറച്ചും കൂടെ ബീഫിയർ ആണ്, റെസ്പോൺസീവ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരു സസ്പെൻഷനും സ്റ്റിയറിംഗ് സെറ്റപ്പും കുറച്ച് ട്യൂൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇറ്റ് എയ്ഡ്സ് ആ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു ഹാൻഡ്ലിങ്ങിലും ആ ഒരു റൈഡ് ക്വാളിറ്റിയിലും ആ ഒരു സ്പോർട്ടി ക്യാരക്ടറിലും കൂടെ എയ്ഡ് ചെയ്യും. ആ ഒരു സ്പോർട്ടി ക്യാരക്ടറിന് സമമായിട്ട് തന്നെ ഈ ഒരു എൻ സ്റ്റിയറിംഗിൽ കിട്ടുന്നതും ഇറ്റ് ലുക്സ് വെരി ഗുഡ്. താഴത്തെ ഒരു എൻ ബാഡ്ജ് വന്നേക്കുന്നതും, പിന്നെ സാധാരണ വണ്ടി അല്ല അതെന്ന് കാണിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ആണല്ലോ നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ. അപ്പോൾ അത് വേറെ തന്നെ കൊടുത്തത്, എനിക്ക് നേരത്തെ i20 അത് വേറെ തന്നെ കൊടുക്കുന്നതിൽ ഐ വാസ് വെരി അപ് ഫോർ ഇറ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ അതിൽ ബട്ടൺസിൻ്റെ ക്വാളിറ്റി കയറിയിട്ടുണ്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, ആകെ മൊത്തം വെരി നൈസ്. ലെതറിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച്. ബാക്കി എല്ലാം തന്നെ സെയിം, നോ ഡിഫറൻസ്. പുതിയ ഇറങ്ങിയ ക്രെറ്റയിലുള്ള ടോപ്പ് എൻഡ് ക്രെറ്റ, ടോപ്പ് എൻഡ് ക്രെറ്റയിലുള്ള എല്ലാ ഫീച്ചേഴ്സും കംപ്ലീറ്റ് ആയിട്ട് ഈ വെഹിക്കിളിൽ വരുന്നുണ്ട്. അതിപ്പോൾ 10.25 inch സ്ക്രീൻസ് വന്നതാണെങ്കിലും, താഴെ ക്ലൈമറ്റ്രോണിക്സ് വന്നേക്കുന്നത്, ഡിസൈൻ വന്നേക്കുന്നത്, പിന്നെ സൈഡിലൊരു മാഗ്നറ്റിക് പാഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ പുതിയതായിട്ട് ആ ഫോട്ടോ വെക്കാനാണ് പറയുന്നത്, ഫോൺ വെക്കാൻ എന്തായാലും പറ്റില്ല, ഫോട്ടോ വെക്കാനായിട്ടുള്ളത്. പിന്നെ ഡോർ പാഡിലും കൺട്രോൾസ് വന്നേക്കുന്നു, സ്വിച്ചസ് വന്നേക്കുന്നു, ഓൾ സെയിം. പിന്നെ ഒരു ഡിഫറൻസ് ഇതിൻ്റെ ഗിയർ നോബിലാണ്. ഗിയർ നോബ് ഇപ്പോൾ എൻ ലൈൻ ആയതുകൊണ്ട് തന്നെ എൻ ആക്സൻസ് വന്നിട്ടുണ്ട്, പിന്നെ ആ എൻ ഗിയർ നോബ് ആയിട്ടുണ്ട്. അത് വേറെ ഗിയർ നോബാണ്. ഇറ്റ് ലുക്സ് ഗുഡ്. ഇതിലും ലെതറിൻ്റെ ക്വാളിറ്റി
വെരി ടോപ്പ് നോച്ച്, നമ്മുടെ കൈ വെക്കുന്ന സ്ഥലത്തൊക്കെ ലെതർ ക്വാളിറ്റി വെരി ടോപ്പ് നോച്ച്. പിന്നെ എഡാസ്, ഇക്കയുടെ വീഡിയോയ്ക്ക് അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എഡാസ് അവിടെ വീഡിയോ ഒക്കെ നമുക്ക് അവെയർ ചെയ്യുന്നത്. ലെവൽ 2 എഡാസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. വർക്ക്സ് പെർഫെക്റ്റ്ലി. നമ്മളിപ്പോൾ ഇന്ന് ഓടിച്ചത് ഡൽഹി ടു ഗുഡ്ഗാവ് ടു ബോംബെ റൂട്ടിൽ ഒരു പുതിയ ഹൈവേ തുറന്നിട്ടുണ്ട്, ആ ഹൈവേയിൽ നമ്മൾ ഓടിക്കുന്നത്. സോ പുതിയ റോഡായതുകൊണ്ട് ലൈൻ മാർക്കിങ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെയിൻ കീപ്പ് അസിസ്റ്റ് വാസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി. അതുകൂടാണ്ട് കൊളിഷൻ അസിസ്റ്റ് ഉണ്ടായിരുന്നു, അതും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു ഷോട്ട് ഇട്ടിട്ട് എനിക്ക് അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. അപ്പോൾ ആ കൊളിഷൻ അസിസ്റ്റ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്ത് പിടിച്ചു. പിന്നെ അത് കൂടാണ്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഈ സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്സിലറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി വണ്ടി ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യുന്ന തന്നെ ആക്സിലറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനവും അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്തോളും. ഓൾ വർക്കിംഗ് പെർഫെക്റ്റ്ലി. പിന്നെയും ഒരു വ്യത്യാസം വന്നേക്കുന്നത് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പെഡൽസ് വന്നേക്കുന്നതാണ്. അതും ഈ ഒരു ആംബിയൻസ്, ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ഒരു സ്പോർട്ടി ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്സ്. എനിക്ക് ആകെ മൊത്തം ഐ ആം വെരി മച്ച് ലൈക്കിംഗ് ദി ഇൻറ്റീരിയർ ഓഫ് ദിസ് കാർ, നോ കംപ്ലൈൻസ്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും കൂടെ ആകുമ്പോൾ പെർഫെക്റ്റ്. അത് ഈ ടോപ്പ് എൻഡ് വണ്ടികൾക്ക് പോലും ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഇതിനകത്ത് കാണുമ്പോഴും ഇറ്റ്സ് സംതിങ് എൽസ്. അത് ഹ്യുണ്ടായി കിയ മാർക്കില്ലെങ്കിൽ. സോ ഇൻ നെക്സ്റ്റ് കമ്മിങ് ടു ദ ഹാൻഡ്ലിംഗ് പാർട്ട്, അതായത് സ്പോർട്ടി ക്യാരക്ടർ. ഞാൻ പെട്ടെന്ന് ഇരുട്ടിലായി ഒരു അണ്ടർ പാസിൻ്റെ അടി കൂടെ പോയതാ. അപ്പോൾ ഇതിൻ്റെ സ്പോർട്ടി ക്യാരക്ടറിനെ കുറിച്ച്, ഇതിൽ വന്നേക്കുന്നത് സെയിം എഞ്ചിനാണ്, 1.5 ടെർബോ പെട്രോൾ. പുതിയ ഇറങ്ങിയ ക്രെറ്റയ്ക്ക് അതുള്ള സെയിം എഞ്ചിൻ, പെർഫോമൻസിലൊന്നും ഒരു മാറ്റവും ഇല്ല. സെയിം 158 HP പവറും 253 NM ടോർക്കും തന്നെ. അതിൽ വ്യത്യാസം ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു ക്യാരക്ടർ കൂട്ടാൻ വേണ്ടിയിട്ട് സസ്പെൻഷൻ ഒന്നുകൂടെ സ്റ്റിഫ് ആക്കിയിട്ടുണ്ട്, സ്റ്റിയറിംഗ് ഒന്ന് ഹെവി ആക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് എക്സോസ്റ്റ് ടിപ്സും കൊടുത്ത് ലുക്കും മാറ്റിയിട്ടുണ്ട്. എക്സോസ്റ്റ് മറ്റേ I20 അകത്തുള്ള എക്സോസ്റ്റ് നോട്ട് ശരിക്കും പറയാൻ മാറിയിട്ടെങ്കിൽ ഫീൽ ചെയ്യുന്നില്ല. അവർ പറയുന്നുണ്ട് മാറിയെന്ന്, പക്ഷേ മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് സൗണ്ട്സ് ദ സെയിം. പക്ഷേ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫായിട്ടുണ്ട് ആൻഡ് സ്റ്റിയറിങ്ങും കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഹെവി ആയത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഹൈവേസിൽ പോകുമ്പോൾ. പക്ഷേ ആ ഒരു 150 km/h താഴെ മാത്രമേ ആ സ്റ്റിയറിംഗ് ഹെവി ആയതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൻ്റെ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഓബ്വിയസ്ലി സ്റ്റിയറിംഗ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. കാരണം നമ്മൾ കുറച്ചുകൂടെ ഫ്ലോട്ടി സെൻസേഷൻ വരും, നമുക്ക് സ്റ്റിയറിംഗ് ഒന്ന് വെഹിക്കിൾ ഒന്നും കൂടെ നെർവസ് ആവും. പിന്നെ ഓബ്വിയസ്ലി ദിസ് വെഹിക്കിൾ അത്രയും ഹൈ സ്പീഡ്സിന് ഇറ്റ്സ് നോട്ട് ബിൽഡ് ഫോർ ദാറ്റ്. ദിസ് ഇസ് ബിൽഡ് ഫോർ 100-150 km റേഞ്ചിലൊക്കെ. വെരി നൈസ്, നോ കംപ്ലൈൻസ്. അതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ ഈ പുതിയ ഇറങ്ങിയ 2024 ഹെഡ് ക്രെറ്റ പോലെ തന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഇതിൽ ഈക്കോ നോർമൽ സ്പോർട്സ് സെയിം തന്നെ. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൽ നമുക്ക് സ്നോ മഡ് ആ സാധനങ്ങളും എല്ലാം ഇറ്റ്സ് ഓൾ ദെയർ, നോ ഡിഫറൻസ്. അവിടെ ഒന്നും വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ ഈ ക്രെറ്റ എൻ ലൈനിൽ ഒരു ഡിഫറൻസ് വരുന്നത് ശരിക്കും പറയുവാച്ചാൽ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു മാനുവൽ ഗിയർ ബോക്സ്. അത് ഈ വെഹിക്കിളിന് വരുന്നുണ്ട്. അത് രണ്ട് വേരിയൻ്റാണ് ഈ വരുന്നത്, N8 ഉം N10 ഉം. വ്യത്യാസം എന്താണെന്ന്, അതിൽ വ്യത്യാസം മെയിനായിട്ട് ഉള്ള ഫീച്ചേഴ്സിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. സോ രണ്ടിലും തന്നെ മാനുവലും DCT ഗിയർ ബോക്സും വരുന്നുണ്ട്. പെർഫോമൻസിൽ അവിടെയും വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ പ്രൈസിങ്, 16.44 എന്ന ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് അവരുടെ N8 മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ടോപ്പ് എൻഡ് വരുമ്പോൾ, അതായത് N10 DCT ടോപ്പ് എൻഡ് ആയിട്ട് വരുമ്പോൾ 20.29. അതായത് സാധാരണ ക്രെറ്റയുടെ ടോപ്പിൻ്റെ ഓപ്ഷൻ ഡുവൽ ടോണിനെക്കാട്ടിലും 14,000 rupees മോർ മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ഇത്ര മാത്രം ഫീച്ചേഴ്സ് നമുക്ക് കയറുന്നുണ്ട്. അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസാണ് ഡെഫിനറ്റ്ലി, പക്ഷേ ഏർലി ബേർഡ് ഓഫറായിട്ട് നമുക്കത് കിട്ടുന്നതുകൊണ്ട് റൈറ്റ് നൗ ഇതൊരു നല്ല ബൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ട്രൈ ഇറ്റ് ഔട്ട് നിങ്ങൾക്ക്. പക്ഷേ ഞാൻ വേറെ കാര്യം പറയാം, അതല്ല നിങ്ങൾക്ക് ഈ എൻ ലൈൻ എന്നൊരു സാധനത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ മറ്റേ തന്നെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു പെട്രോൾ വേരിയൻ്റ് അല്ല, നിങ്ങൾക്ക് പെട്രോളിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഇക്കെ പറഞ്ഞ പോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ദി ബെസ്റ്റ് ഓപ്ഷൻ പറയാനുള്ളത്. കാരണം പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിനാണെങ്കിലും അടിപൊളി. പക്ഷേ അതല്ല നിങ്ങൾക്ക് ടോപ്പ് എൻഡ് പെർഫോമൻസ് വേണം, ഹൈ സ്പീഡാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളത്. അത് കൂടാണ്ട് യു നീഡ് ടു ലുക്ക് ഗുഡ് ഡൂയിങ് ഇറ്റ്. ഈ എൻ ലൈൻ പാക്കേജ് തന്നെ നിങ്ങൾ എടുക്കാൻ പോയാൽ. പിന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, നേരിട്ട് കാണുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവുന്നത്. വീഡിയോയിലും ഫോട്ടോയിലും ഇറ്റ് ഡസ് നോട്ട് ഡു ജസ്റ്റിസ്. നേരിട്ട് തന്നെ കാണണം, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ. അതും ഈ ബ്ലൂവിനെക്കാട്ടിലും ഇപ്പോൾ ഈ പുതിയ ഇറങ്ങിയേക്കുന്ന ഈ ക്രെറ്റയ്ക്ക് മാത്രം ഈ ഒരു ഗ്രേ
കളർ വന്നേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് ഗ്രേ. പിന്നെ അത് കൂടാണ്ട് ബ്ലൂ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, മൂന്ന് വേരിയൻസ് വേറെയുണ്ട്. അപ്പോൾ മൊത്തം നാല് കളർ. ഡെഫിനറ്റ്ലി ഗോ സീ ഇറ്റ്. ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ്, പോയി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. യു വിൽ ലൈക്ക് ഇറ്റ്. പിന്നെ ഇറ്റ്സ് അപ് ടു യു. ലുക്സിൻ്റെ കാര്യത്തിൽ ക്രെറ്റ എന്നും സബ്ജക്റ്റീവ് ആണ്. ഇതിൻ്റെ മുന്നേ ജനറേഷനാണെങ്കിലും ഇതിൻ്റെ ഫേസ് ലിഫ്റ്റിന് മുന്നിലുള്ള വണ്ടിയാണെങ്കിലും ഇതാണെങ്കിലും ലുക്സിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് സബ്ജക്റ്റീവ് ആണ്. ബട്ട് ഇഫ് യു ലൈക്ക് ഇറ്റ്, ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് ഇൻ ദ സെഗ്മെൻറ്റ്, ഹാൻഡ്സ് ഡൗൺ. സോ ദാറ്റ് വാസ് ഇറ്റ്. എൻ്റെ വേർഡിക്റ്റ് അതാണ്. ദാറ്റ് വാസ് ഇറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈ മലയാളം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെഗ്മെൻറ്റ് വാങ്ങിക്കാൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. മേ ബി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം ഔട്ട്. സോ ദാറ്റ് വാസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈ മലയാളം. ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്.